ന്യൂസിലേക്ക് സ്വാഗതം ക്ഷേത്രപരിസരത്തുനിന്ന് മുസ്ലിം കച്ചവടക്കാരെ ഒഴിപ്പിക്കുന്ന ഹിന്ദുത്വ സംഘടനകളുടെ നീക്കത്തിന് കുടപിടിച്ച് ബി ജെ പി നേതൃത്വം നൽകുന്ന കർണാടക സർക്കാർ മുസ്ലിം കച്ചവടക്കാരെ ക്ഷേത്ര പരിസരത്ത് നിന്ന് കച്ചവടം നടത്തുന്നത് നിയമം മൂലം നിരോധിക്കാനാണ് സർക്കാരിന്റെ പദ്ധതി ഇതിന്റെ ഭാഗമായി ക്ഷേത്ര പരിസരത്തെ കടകളുടെ ലേലത്തിൽ മുസ്ലിം കച്ചവടക്കാരെ പങ്കെടുപ്പിക്കരുതെന്ന് സർക്കാർ കർശന നിർദ്ദേശം നൽകിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവന്നു കർണാടക സംസ്ഥാനത്തെ മുപ്പതിനായിരത്തോളം ക്ഷേത്രങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്ന മുസ്രൈ വകുപ്പ് മുഖേന നിയമം നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് രിസരത്തെ കടകളുടെ ലേലത്തിൽ മുസ്ലിം കച്ചവടക്കാരെ പങ്കെടുപ്പിക്കരുതെന്ന് വകുപ്പ് വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് മുസ്ലൈ വകുപ്പ് വൃത്തങ്ങളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു കർണാടകയിലെ ക്ഷേത്രങ്ങളുടെ ഉത്സവങ്ങളിലും മേളകളിലും മുസ്ലിം കച്ചവടക്കാരെ പങ്കെടുപ്പിക്കുന്നതിന് ഹിന്ദുത്വ സംഘടനകൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇതിന്റെ പേരിൽ കർണാടകയിൽ സംഘർഷങ്ങളും ഉടലെടുത്തിട്ടുണ്ട് മുസ്ലിങ്ങളുടെ വ്യാപാര സ്ഥാപനങ്ങൾ ഹിന്ദുത്വർ അടിച്ചു തകർക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഭരണകക്ഷിയായ ബി ജെ പി സർക്കാർ ക്ഷേത്രപരിസരങ്ങളിലും മതപരമായ മേളകളിലും അഹിന്ദുക്കൾക്ക് കച്ചവടം നടത്താൻ വ്യവസ്ഥയില്ലെന്ന് നിയമസഭയിലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇതിനു പിന്നാലെയാണ് നടപടികളുമായി മുന്നോട്ടു പോകുന്നത് എസ് എം കൃഷ്ണ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് കോൺഗ്രസ് സർക്കാർ നടപ്പാക്കിയ നിയമത്തിന്റെ ചുവട് പിടിച്ചാണ് ബി ജെ നീക്കം ലേലത്തിലെടുക്കുന്ന കടകൾ മുസ്ലിംങ്ങൾക്ക് ഉപപാഠത്തിന് നൽകുന്നില്ലെന്ന് ഉറപ്പാക്കാൻ ലേലത്തിൽ വാങ്ങുന്നവർ മാത്രമേ കടകൾ നടത്താവൂ എന്ന് വകുപ്പ് വ്യക്തമായ ചട്ടം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു കട മുസ്ലിം കച്ചവടക്കാർക്ക് സബ് ലീസിന് നൽകിയതായി കണ്ടെത്തിയാൽ പാട്ട കരാർ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ വകുപ്പ് നിർദ്ദേശം നൽകും മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനം കണ്ടെത്തിയാൽ എക്സിക്യൂട്ടീവ് ഓഫീസറെ സസ്പെൻഡ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട് പ്രസിദ്ധമായ കാടുമല്ലേശ്വര ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രം എന്നിവയുൾപ്പെടെ ബംഗളൂരുവിലെ വിവിധ ക്ഷേത്രങ്ങളിൽ ലേലത്തിന് പോകുന്ന നാൽപ്പത്തിയെട്ട് കടകൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് നോട്ടീസ് നൽകാൻ ഒരുങ്ങുകയാണ് മുസ്ലിം വകുപ്പ് ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ചാരിറ്റബിൾ ചാരിറ്റബിൾമെന്റ് ആക്ട് രണ്ടായിരത്തി അനുസരിച്ച് അഹിന്ദുക്കൾക്ക് ക്ഷേത്ര പരിസരത്തെ കച്ചവടം നടത്താൻ വ്യവസ്ഥയില്ല കടകൾ ലേലത്തിലെടുക്കുന്നവർ ഭക്തരുടെ വികാരം വ്രണപ്പെടുത്തുന്ന പ്രവർത്തികൾ ചെയ്യരുതെന്നും മാർഗരേഖയിൽ പറയുന്നു മാർഗനിർദ്ദേശങ്ങൾ രണ്ടായിരത്തി രണ്ട് മുതൽ നിലവിലുണ്ടെങ്കിലും സംസ്ഥാനത്ത് കാര്യമായ പ്രശ്നങ്ങൾ ഇല്ലാത്തതിനാൽ ഇത് നടപ്പിലാക്കിയിരുന്നില്ല വർഷങ്ങളായി ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്ഷേത്ര ഉത്സവങ്ങളിൽ സ്റ്റാളുകളും മറ്റും നടത്തി വരാറുണ്ട് ഇപ്പോൾ ഹിജാബ് നിരോധന വിവാദം ഉടലെടുത്തതിനെ തുടർന്നാണ് ഹിന്ദുത്വ സംഘടനകൾ മുസ്ലിംകൾക്കെതിരെ വിദ്വേഷ പ്രസംഗം അഴിച്ചുവിട്ടു തുടങ്ങിയത് ഹിജാബ് നിരോധിക്കണമെന്ന ഹൈക്കോടതി വിധിക്കെതിരെ മുസ്ലിം വ്യവസായികളും കച്ചവടക്കാരും നടത്തിയ പ്രതിഷേധമാണ് ഹിന്ദുത്വ സംഘടനകളെയും ബി ജെ പി സർക്കാരിനെയും പ്രകോപിപ്പിച്ചത് മുസ്ലിം വ്യാപാരികളെ ക്ഷേത്ര പരിസരത്ത് നിന്ന് വിലക്കണമെന്നും ഹലാൽ മാംസം നിരോധിക്കണമെന്നും ആവശ്യമുയർന്നു ഹിന്ദുത്വരുടെ ആവശ്യം കണക്കിലെടുത്ത് ബി ജെ പി സർക്കാർ തന്നെ ഇപ്പോൾ മുസ്ലിം വിരുദ്ധ നീക്കവുമായി രംഗത്തു വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഹിന്ദു വോട്ടുകളുടെ ധ്രുവീകരണം ലക്ഷ്യമിട്ടാണ് ബി ജെ പിയുടെ പദ്ധതിയെന്ന് പ്രതിപക്ഷമായ കോൺഗ്രസ് ആരോപിക്കുന്നു നിയമത്തിന്റെ ചുവടുപിടിച്ച് ക്ഷേത്ര പരിസരത്ത് മുസ്ലിം കച്ചവടക്കാരെ ഒഴിപ്പിക്കുവാനുള്ള ബി ജെ പി സർക്കാരിന്റെ നീക്കത്തിനെതിരെ കർണാടകയിൽ വരും ദിവസങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് ചൂണ്ടിക്കാട്ടപ്പെടുന്നത് നാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്